हाय फ्रेंड्स, अस्सलाम वालेकुम। എല്ലാവർക്കും കാസറോൾ റെസിപ്പീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം। ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഓറഞ്ച് ജെല്ലി മിഠായിയാണ്। നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം। അതിനു മുമ്പായി നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഇപ്പോഴത്തെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക। കൂടാതെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ തന്നെ പ്രസ് ചെയ്യണം। എന്നാൽ ഞാൻ അപ്‌ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്। വീഡിയോട്ട് പോകാം। ആദ്യം ഞാൻ മൂന്ന് ഓറഞ്ച് അതിൻ്റെ തൊലികളെല്ലാം കഴിഞ്ഞു വെച്ചിട്ടുണ്ട്। ഇനി ഇത് മിക്സഡ് ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുക്കാം। ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ബോളിലോട്ട് വെക്കുമ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അരപ്പയിലൊന്ന് അരച്ച് വെക്കുക. ഇതുപോലെ സ്പൂണിൽ ഇളക്കിയാൽ വേഗം അരിഞ്ഞു കിട്ടും. ഇത് ഞാൻ ഫുൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയൊരു പാത്രമെടുത്ത് അതിലോട്ട് ഇത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് വിസ്ക് വെച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇത് നല്ലപോലെ മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിന് ഒന്ന് കുറുക്കി എടുക്കാം. ഇത് കുറുകേരുന്നുണ്ട്. ഇത് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് ഷേപ്പാക്കി എടുക്കാം. ഞാനൊരു കപ്പിലാണ് ഇത് ഒഴിക്കുന്നത്. ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. വീട്ടിലുള്ള സാധനം കൊണ്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ടിത് ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം. 2 മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെക്കണം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നല്ല ജെല്ലിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഈ കപ്പിൽ നിന്ന് മാറ്റിവെക്കാം. ഇത് നല്ല ജെല്ലിയായി വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ കപ്പിലിനെയും ഞാൻ മാറ്റിയിട്ടുണ്ട്. കണ്ടോ, ഇത് നല്ല ജെല്ലി മുട്ടായ പോലെ തന്നെ ഉണ്ട്.
നമുക്കിതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. കുട്ടികൾക്കെല്ലാം ജെല്ലിമുട്ട ഭയങ്കര ഇഷ്ടമാണ്. കടയിൽ വാങ്ങി കൊടുക്കുന്നതായിട്ട് നല്ലത് ഇതുപോലെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. നമുക്കിതിന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണിത്, സൂപ്പർ ടേസ്റ്റാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയുടെ താഴെ കമൻ്റ് അറിയിക്കുക. ഇതിലും നല്ല നല്ല വീഡിയോസ് ലഭിക്കാനായി നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഇപ്പോഴത്തേ പോയി സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ തന്നെ പ്രസ് ചെയ്യണം. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണേ. അടുത്ത വീഡിയോ ഞാൻ ഉടനെ വരാം. അതുവരേക്കും ബൈ ബൈ.